ഭരണത്തിനെതിരെ വിമർശനവുമായി മുൻമന്ത്രി തോമസ് ഐസക്. വൻകിട പദ്ധതികൾ ഫലപ്രദമായി നടപ്പാക്കാൻ കഴിയുന്നില്ല എന്നാണ് തോമസ് ഐസക് പറയുന്നത്. അതുപോലെ വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഏജൻസികളുടെ പ്രവർത്തനം കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് പിന്നിലാണെന്നുമൊക്കെ ചിന്തയിലൊരു ലേഖനത്തിലാണ് ഈ വിമർശനങ്ങളൊക്കെ തന്നെ ഉള്ളത്. അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് ഷാജഹാൻ നൽകും. ഷാജഹാൻ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് ഈ ലേഖനത്തിൽ തോമസ് ഐസക്കിൻ്റെ വിമർശനങ്ങൾ? ഐസക്കിനെ പോലെ ഒരാൾ ഇങ്ങനൊരു വിമർശനം ഉന്നയിക്കുമ്പോൾ അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? വിവിധ പാർട്ടി കോൺഗ്രസുകളിൽ, ക്ഷമിക്കണം, പഠന കോൺഗ്രസുകളിൽ ഉണ്ടായിട്ടുള്ള പലതരത്തിലുള്ള നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ഭരണപരിഷ്കാരം എത്ര കണ്ട് നടപ്പിലാക്കി എന്നുള്ളൊരു വിലയിരുത്തലാണ് തോമസ് ഐസക് ഈ ലേഖനത്തിലൂടെ നടത്തുന്നത്. ഇതിനകത്താണ് വ്യവസായ വകുപ്പിനെ ഒരു പക്ഷേ വളരെ ഗൗരവത്തിൽ വിമർശിച്ചിരിക്കുന്നത്. വലിയ പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയുന്നില്ല, സമയബന്ധിതമായി നടപ്പിലാക്കാൻ കഴിയുന്നില്ല, വേഗം പോരാ, ഒപ്പം തന്നെ ഈ സേവന മേഖലയിലൊക്കെ തന്നെയുള്ള വലിയ പ്രശ്നങ്ങൾ നേരിടാൻ കഴിയുന്നില്ല, കേരളത്തിലെ വ്യവസായ പ്രോത്സാഹന ഏജൻസികൾ മറ്റ് സംസ്ഥാനത്തെ അപേക്ഷിച്ച് വളരെയധികം പിന്നിലാണ്, അതുകൊണ്ട് തന്നെ വലിയ കോർപ്പറേറ്റുകളെ കേരളത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല തുടങ്ങിയ ഗൗരവമുള്ള വിമർശനങ്ങളാണ് തോമസ് എസ് ഉന്നയിക്കുന്നത്. ഇതൊരു സ്വയം വിമർശനം എന്ന നിലയ്ക്കാണ് പറയുന്നതെങ്കിൽ പോലും വ്യവസായ മേഖലയിൽ കേരളം വളരെയധികം പിന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയ കുറ്റസമ്മതമായി വേണം ഇതിനെ വിലയിരുത്താൻ. ഒപ്പം തന്നെ കാർഷിക മേഖലയിൽ ഉൽപ്പാദനം ഒട്ടും കാര്യക്ഷമമായി നടക്കുന്നില്ല, വളരെയധികം പിന്നിലാണ് തുടങ്ങിയ കാര്യങ്ങളും പറയുന്നുണ്ട്. ആഭ്യന്തര വകുപ്പിന് വിമർശനമുണ്ട്, കാലഹരണപ്പെട്ട ചട്ടങ്ങളൊന്നും മാറ്റാൻ കഴിയുന്നില്ല. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട റെഗുലേറ്ററി സമിതികൾ ജനവിരുദ്ധമായ നിലപാടുകളാണ് സ്വീകരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിനകത്ത് ഉള്ളത്. മൊത്തത്തിൽ സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട മൂന്ന് വകുപ്പുകളിൽ കാര്യക്ഷമമായി ഭരണ പരിഷ്കരണം നടപ്പിലാകുന്നില്ല എന്നുള്ള വിമർശനമാണ് തോമസ് ഐസക് ചിന്താവാരികയിൽ എഴുതിയ ഈ ലേഖനത്തിനകത്ത് വിമർശിക്കുന്നത്.